ഓം ശ്രീ ഗുരുവായൂരപ്പാശരണം. എല്ലാവർക്കും നമസ്തേ. നമുക്ക് ഒമ്പതാം ദശകത്തിലെ 7-8 ശ്ലോകങ്ങൾ പഠിക്കാം. നോക്കൂ എല്ലാവരും. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപേഷി ദുഷ്ട്യാ ദൃശോ കുരുഷ്വ ധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മധാമിതി ദ്രുഹിണവർണ്ണിത സ്വഗുണ ബംഹിമാ പാഹിമാം. പദങ്ങൾ പിരിക്കുവാനായിട്ട് രണ്ടാമത്തെ വരിയിലാണ് പദം പ്ലസ് ഉപേഷി പദമുപേഷി. മൂന്നാമത്തെ വരിയിൽ അതുപോലെ തന്നെ ഒരു വാക്കാണ് ധിയം ആശു ധിയമാശു. അതേപോലെ തന്നെ കർമ്മഠാം ഇതി കർമ്മഠാമിതി. ഇത്രയുമാണ് പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ വാക്കിലോട്ട് കടക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ സംബോധനയാണ് ശ്രുതിയുടെ വേദങ്ങളുടെ സമൂഹത്താൽ ശ്രുതി വേദമാണ് പ്രദർശിപ്പിക്കപ്പെട്ട വളരെ മഹാത്മത്തോടു കൂടിയവനെ. ശ്രീപതേ ലക്ഷ്മീപതി ഹേ ലക്ഷ്മീപതി. ഹരേ ഹരിയുമായ ജയ 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 രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിലാണ്, ജയിച്ചാലും ജയിച്ചാലും. പ്രഭോ അല്ലയോ സർവശക്തനായ പ്രഭോ ഭഗവാനെ. പദം ഉപേക്ഷി, പദം മാർഗത്തെ വഴിയെന്നർത്ഥം. ഉപേക്ഷി ഉപേക്ഷി പ്രാപിക്കുന്നു. ദൃഷ്ട്യ ദൃഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്. ദൃശോഹോ ദൃശം നോട്ടമെന്നർത്ഥത്തിലാണ്, നേത്രനാഥത്തിലേക്ക് ഇവിടെ എടുക്കണം നേത്രങ്ങളുടെ. കുരുഷ്വ ചെയ്താലും. ധിയം ബുദ്ധിയെ ആശു വേഗം. മേ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ. ഭുവന നിർമ്മിതോ ലോകനിർമ്മിതിയിൽ. കർമ്മഠാം സമർത്ഥമായ അർത്ഥം, കർമ്മഠത്തിനൊക്കെ സമർത്ഥനാണ് ഇത് എന്ന്. ദ്രുഹിണവർണ്ണിത സ്വഗുണ ബംഹിമ, ദ്രുഹിണൻ ബ്രഹ്മാവാണ്, ബ്രഹ്മാവിനാൽ വർണ്ണിതമായ സ്വഗുണങ്ങളോടുകൂടിയ മഹത്വത്തോടുകൂടിയ അങ്ങ്. ബംഹിമ എന്നർത്ഥത്തിന് മഹത്വത്തോടുകൂടിയെന്നാണ്. പാഹി രക്ഷിച്ചാലും മാം എന്നെ. ഇത്രയുമാണ് വാക്കുകളർത്ഥങ്ങൾ. ഇനി നമുക്ക് നോക്കാം ആശയത്തിലോട്ട് കടന്നാൽ. ഈ ശ്ലോകത്തിലെ 4 സംബോധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ പ്രഭു. 4 സംബോധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 സാകാരവും നിരാകാരവുമായ ബ്രഹ്മത്തിന് ചേരുന്നതാണ്. ആകാരത്തോടുകൂടിയും രൂപത്തോടുകൂടിയതും രൂപമില്ലാത്തതെന്നർത്ഥം. വേദവേദാന്തങ്ങളുടെ സമൂഹം എടുത്തു കാട്ടുന്ന അധികമായ മഹത്വത്തോടു കൂടിയവനാണ് പരബ്രഹ്മവും ഭഗവാനും. ഇനി ഒന്നാമത്തേത് പറയുകയാണ്. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ എന്ന സംബോധനയെക്കുറിച്ച് പറയുകയാണ്. ഉപനിഷത്ത് വചനങ്ങളാണ് സർവം ഖൽവിദം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അദ്വിതീയം ബ്രഹ്മ, രണ്ടാമതൊന്നുമില്ലാത്തതാണ് ബ്രഹ്മം. ഇങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ അദ്വിതീയമായ മഹത്വം കാട്ടുന്ന വാക്യങ്ങൾ വേദങ്ങളിലും ഉപനിഷത്തിലൊക്കെ കാണാൻ സാധിക്കും. ധാരാളം സ്ഥലത്ത് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശാശ്വത ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എല്ലാ ഇരിപ്പിടം പരബ്രഹ്മമാകിയാൽ ആ സത്യത്തെ ലക്ഷ്മീപതിയായി, അതാണ് ശ്രീപതി. ഒന്നാമത്തെ അത് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞു ഇനി ശ്രീപതി എന്ന് വിളിക്കുകയാണ്. ലക്ഷ്മീപതിയെ ലക്ഷ്മീപതിയായി നമുക്ക് കണക്കാക്കണമെന്ന് പറയാണ്. ഇനി അടുത്തത് പ്രഭു എന്നാണ് വിളിച്ചിരിക്കുന്നത്. പ്രഭുവാണ്, പ്രഭവിതം ശീലം അസ്യ അസ്ഥീതി എന്നാണ് പ്രഭു എന്ന വാക്കിനർത്ഥം. പ്രഭവിക്കാൻ ശീലമുള്ളത്, സർവശക്തിയായിരിക്കുക എന്നർത്ഥത്തിലാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് അർത്ഥം, ഹരിയാണ്. ഇനി എന്താണ് ഹരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു? സാംസാരികമായ ഈ പ്രപഞ്ചത്തിലാണ് ഈ ലൗകികമായ നമ്മുടെ ദുഃഖത്തെയൊക്കെ മാറ്റുന്നതാണ്, ഹരിക്കുന്നതാണ് എന്നർത്ഥത്തിലാണ് ഇവിടെ. അതെല്ലാം ബ്രഹ്മത്തിന് ചേരുന്നതാണ്. അപ്പം ബ്രഹ്മാനുഭൂതിയിൽ നിത്യ സൗന്ദര്യവും നിത്യ ആനന്ദവും സർവാതിശായിയായ ശക്തിയും ദുഃഖശാന്തിയും എല്ലാം അനുഭവമാകുന്നതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ മഹത്വം വളരെ പ്രസിദ്ധമാണ്. സംസാര ആർത്തിഹരനാണ് വിഷ്ണു, അതുപോലെ എങ്ങും വ്യാപിക്കുന്നവനാണ് എന്നൊക്കെ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ സ്തുതികൾ, എത്രയോ സ്തുതികൾ പാടുന്നുണ്ട് എല്ലാവരും. അദ്ദേഹം ഐശ്വര്യദേവതയും സൗന്ദര്യദേവതയുമായ ലക്ഷ്മിയുടെ നാഥനുമാണ്, എല്ലാ ഐശ്വര്യവും നൽകാൻ ശക്തനുമാണ്. ഹരിയാണ്, ദുഃഖങ്ങളൊക്കെ നശിപ്പിക്കുന്ന ആളാണ്, സർവശക്തനാണ്. ഭാഗ്യം കൊണ്ടാണ് ആ ഭഗവാനെ കാണാൻ കഴിഞ്ഞത്. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി സമർത്ഥമായ ബുദ്ധി നിനക്കുണ്ടാകണമെന്ന് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ച്
അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാം ഇരിക്കുന്ന ഭഗവാനെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പ്രാർത്ഥന കൂടി ഇതിലുണ്ട് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, ശ്രുതിവാക്യങ്ങളാൽ പ്രശംസിക്കപ്പെടുന്ന വലുതായ മഹത്വത്തോടു കൂടിയവനും ശ്രീപതിയും ദുഃഖത്തെ കളയുന്നവനും സർവശക്തനുമായ അങ്ങ് ജയിക്കട്ടെ. ജയ ജയ. ഭാഗ്യം കൊണ്ട് ദൃഷ്ടിയ ത്വം മമ ദർശനപഥേ, ദർശനപഥത്തിലിരുന്ന് എത്തിച്ചേർന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ ഫലപ്രദമായ ബുദ്ധി എനിക്ക് നൽകിയാലും കുരുഷ്വ. എന്നീ പ്രകാരം ബ്രഹ്മാവിനെ സ്തുതിക്കപ്പെട്ട ഭഗവാൻ മാം പാഹി, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം. ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമാ പാഹി മാം. എല്ലാവരും നന്നായി ചൊല്ലി നോക്കൂ, വീണ്ടും വീണ്ടും ചൊല്ലുക, നന്നായി പഠിച്ചു വെക്കണം. ഇനി എട്ടാമത്തെ ശ്ലോകത്തിലൂടെ കടന്നാൽ, ലഭസ്വ ഭുവനത്രയീരചന ദക്ഷതാം അക്ഷതാം ഗൃഹാണ മതനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേത്യുദീര്യ ഗിരമാദധാഹ മുദിതചേതസം വേധസം. ഇതിൻ്റെ പദങ്ങൾ പിരിക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വരയിൽ ഭുവനത്രയീരചന ദക്ഷതാം പ്ലസ് അക്ഷതാം. ഇനി മൂന്നാമത്തെ വരയിൽ ഭവത്വ അഖില സാധന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭവത്തു അഖില സാധന പറയാനും പഠിക്കണം. ഭവത്വഖില എന്ന് പറയാനും പറഞ്ഞു. ഭവത്വ അഖില സാധനി, അഖില സാധനി. ഇനി ഭക്തിരത്യുത്കടേത്യുദീര്യ, ഭക്തി അത്യുത്കടേ അത്യുത്കട ഇതി ഉദീര്യ, ഭക്തി അത്യുത്കട ഇതി ഉദീര്യ. ഒരുമിച്ച് വന്നാൽ ഭക്തിരത്യുത്കടേത്യുദീര്യ, അതും വായിക്കാൻ പഠിക്കണം. ഗിരം പ്ലസ് ആദധാഹ, ഗിരം ആദധാഹ, ഇത്രയുമാണ് ഓരോ വാക്കിലോട്ട് കടന്ന. ലഭസ്വ നേടിയാലും, ഭുവനത്രയീരചന ദക്ഷതാം ഈ ഭുവനത്തിനെ, ഭുവനങ്ങളുടെ ത്രയത്തെ രചിക്കുവാനുള്ള ദക്ഷതാം, ദക്ഷത സാമർഥ്യതാണ്, സാമർഥ്യത്തെ. അക്ഷതാം ക്ഷതമേൽക്കാത്ത, ക്ഷതം അക്ഷതാം ക്ഷതമേൽക്കാത്ത, നക്ഷതാം അർത്ഥം. ഗൃഹാണ സ്വീകരിച്ചാലും, മതനുഗ്രഹം, മതനുഗ്രഹം എൻ്റെ അനുഗ്രഹം, കുരു ചെയ്താലും, തപശ്ച തപഹാച എന്ന് വേണമെങ്കിൽ പിരിക്കാം, എന്ന് വേണമെങ്കിൽ അങ്ങനെ പിരിക്കാം നമുക്ക്, ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. തപസ്സും ഭൂയഹ വീണ്ടും വിധേ, അല്ലയോ ബ്രഹ്മൻ, ഭവതു ഭവിക്കട്ടെ ഉണ്ടാകട്ടെ. അഖില സാധനി അഖിലവും സാധിച്ചു തരുന്ന, മയി എന്നിൽ, ഭക്തി ഭക്തി ച ഭക്തിയും, അത്യുത്കട അത്യന്തം ഉത്കടമായ തീവ്രമായ, ഉദീര്യ പറഞ്ഞിട്ട്, ഗിരം വാക്കിനെ അല്ലെങ്കിൽ വാക്ക്, ആദധാഹ തീർത്തു, മുദിതചേതസം സന്തുഷ്ടമായ മനസ്സോടുകൂടിയവനായിട്ട്, വേധസം ബ്രഹ്മാവിനെ. ഇത്രയുമാണ് വാക്കുകളുടെ അർത്ഥങ്ങൾ. ഇനി എൻ്റെ വ്യാഖ്യാനത്തിലൂടെ കടന്നാൽ, അല്ലയോ ബ്രഹ്മൻ, അങ്ങേക്ക് പ്രപഞ്ച സൃഷ്ടിക്ക് സഹായകമായ അനശ്വര സിദ്ധി ഉണ്ടാകും. അനുഗ്രഹമാണ് കേട്ടോ, ഞാനിതാ അങ്ങേ അനുഗ്രഹിക്കുന്നു. വീണ്ടും തപസ് ചെയ്യുക, അത്യുത്കടമായ ഭഗവത് ഭക്തി അങ്ങേക്ക് ഉണ്ടാകണം, അത് എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവനെ സന്തുഷ്ട ചിത്തനാക്കി തീർത്തു ഭഗവാൻ. ഓഹ്, എന്താ ഭാഗ്യമല്ലേ, ബ്രഹ്മാവിനെല്ലാം അനുഗ്രഹം കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ അഹങ്കാരമില്ല, ഭക്തിയും തപസ്സും മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഉള്ള സാധകന് മാത്രമേ അനുഗ്രഹം ലഭിക്കുള്ളൂ എന്നുകൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം അഹങ്കാരം മാറിയാൽ മനസ്സ് പരിശുദ്ധമാകും, തുടർന്ന് തപസ് ചെയ്താൽ അന്തർമണ്ഡലം അനന്ത മഹിമാവോടുകൂടി പരമാത്മ ചൈതന്യം നിറഞ്ഞു വിളങ്ങി നിൽക്കും. പരമമായ പ്രേം ഭഗവാനുണ്ടാകുന്ന നിമിത്തം നിസ്സംഗതയും ലോകാനുഗ്രഹമായ വിശാല ബുദ്ധിയും ഉണ്ടാകും. ബ്രഹ്മാവിനെ പോലെ ഈ മൂന്നും ഏതൊക്കെയാണ്, അഹങ്കാര രാഹിത്യവും ഭക്തിയും തപസ്സും ഏതൊരു സാധകനും ലക്ഷ്യത്തിലെത്താൻ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞു നോക്കുക. അതാണ് പറഞ്ഞ് ഈ കാര്യം പ്രത്യേകം അടിവരയിടുക. അഹങ്കാരരാഹിത്യം, ഉത്തമ ഭക്തി, ഉത്കടമായ ഭക്തി, തപസ്സ്. തപസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നമ്മളുടെ മനസ്സ് തപിക്കുകയാണ്, അത് നേടിയേ അടങ്ങുന്നില്ല, ആ ലക്ഷ്യം നേടിയേ ഞാൻ പിൻവാങ്ങൂ എന്നുള്ള ഉത്കടമായ ആഗ്രഹം എന്നർത്ഥം. ഈ എന്താണ് പറയുക, വാൽമീകിയും
കാട്ടാളനായ വാൽമീകി എന്തുകൊണ്ടാണ് ഋഷിയായി മാറിയെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും ഇത് നമുക്കും സാധിക്കാം. ഒരു കാട്ടാളനായ വാൽമീകിക്ക് രത്നാകരന് സാധിക്കാമെങ്കിൽ, അല്ലേ, അദ്ദേഹം വാൽമീകി എന്ന ഒരു ഋഷിത്വത്തിലേക്ക് എത്തിയെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കൂടി വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മാവിന് അനുഗ്രഹം ലഭിച്ചു എന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ശ്ലോകം ചൊല്ലാം ഇനി. ലഭസ്വഭുവനത്രയീരചനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീമയി ച ഭക്തിരത്യുത്കടേത്യുദീര്യ ഗിരവാദധാഹ മുദിതചേതസം വേധസം. അപ്പോൾ നന്നായി ചൊല്ലി നോക്കുക. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ലഭിച്ചതുപോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ മാറട്ടെ, നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയട്ടെ, ഒരു കാര്യം നേടുവാനുള്ള അദമ്യമായ ആഗ്രഹമുണ്ടാവട്ടെ. അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവിന് ലഭിച്ചതുപോലെയുള്ള അതിതീവ്രമായ എന്താ പറയുക, ഭക്തിയോടുകൂടിയ ആ വലിയൊരു അനുഗ്രഹം നമുക്ക് ഭഗവാൻ നൽകിയതുപോലെ നമുക്കും നൽകുമാറാവട്ടെ. നമുക്കും ആ ഏകാഗ്രമായ മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുമാറാകട്ടെ. അനുഗ്രഹം ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമസ്തേ.